സക്കറിയയുടെ ഭാര്യ ആര്? സാറ, എലിസബത്ത്, അന്ന? എലിസബത്ത്. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 1:10, ലൂക്ക 1:15, ലൂക്ക 1:13. ലൂക്ക 1:13. യോഹന്നാൻ എന്തു കുടിക്കുകയില്ല എന്നാണ് ദൂതൻ പറഞ്ഞത്? വീഞ്ഞ്, ലഹരി പാനീയങ്ങൾ, വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ? വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ? എത്ര മാസത്തേക്കാണ് എലിസബത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടിയത്? 5 മാസത്തേക്ക്, 6 മാസത്തേക്ക്, 7 മാസത്തേക്ക്? ഉത്തരം 5 മാസത്തേക്ക്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അദ്ധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 1:36, ലൂക്ക 1:38, ലൂക്ക 1:39. ഉത്തരം ലൂക്ക 1:38. എത്രാം ദിവസമാണ് ശിശുവിൻ്റെ ബന്ധുക്കൾ പരിച്ഛേദനത്തിനു വന്നത്? 8-ാം ദിവസം, 7-ാം ദിവസം, 6-ാം ദിവസം? ഉത്തരം 8-ാം ദിവസം. ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന കൽപ്പന പുറപ്പെടുവിച്ചത് ആര്? ജൂലിയസ് സീസർ, അഗസ്റ്റ് സീസർ, ഹെറോദേസ്? ഉത്തരം അഗസ്റ്റ് സീസർ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 2:10, ലൂക്ക 2:15, ലൂക്ക 2:14. ഉത്തരം ലൂക്ക 2:14. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കില്ലെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് ആർക്ക്? സക്കറിയ, ഷിമയോൻ, പത്രോസ്? ഷിമയോൻ. ഫനുവേലിൻ്റെ പുത്രി ആര്? എലിസബത്ത്, അന്ന, മർത്ത? ഉത്തരം അന്ന. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് പോയിരുന്നത് എവിടെ? നസ്രത്ത്, യൂദയ, ജെറുസലേം? ഉത്തരം ജെറുസലേം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരുടെ പുസ്തകത്തിൽ? ഏശയ പ്രവാചകൻ, ഏലിയ പ്രവാചകൻ, യോന പ്രവാചകൻ? ഉത്തരം ഏശയ പ്രവാചകൻ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 2:40, ലൂക്ക 2:48, ലൂക്ക 2:52. ഉത്തരം ലൂക്ക 2:52. ലൂക്ക 3:2 യോഹന്നാന് എവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത്? മരുഭൂമിയിൽ വെച്ച്, മലമുകളിൽ വെച്ച്, താഴ്വരയിൽ വെച്ച്? ഉത്തരം മരുഭൂമിയിൽ വെച്ച്. സേത്തിൻ്റെ പുത്രൻ ആര്? ആദം, ഏനോസ്, നോഹ? ഉത്തരം ഏനോസ്. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് യേശു പറഞ്ഞത് ആരോട്? ചുങ്കക്കാരോട്, നിയമജ്ഞരോട്, ജനക്കൂട്ടത്തോട്? ഉത്തരം ജനക്കൂട്ടത്തോട്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 2:40, ലൂക്ക 2:30, ലൂക്ക 3:22. ഉത്തരം ലൂക്ക 3:22. യാക്കോബിൻ്റെ പിതാവ് ആര്? യൂദ, നോഹ, ലേവി? ഉത്തരം യൂദ. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
പിശാചിന്റെ എത്രാമത്തെ പരീക്ഷണത്തിന് മറുപടിയായാണ് യേശു ഇത് പറഞ്ഞത്? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ? ഉത്തരം ഒന്നാമത്തെ. ഏലിയ പ്രവാചകന്റെ കാലത്ത് എത്ര നാൾ കൂടുമ്പോഴാണ് ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തത്? 3 വർഷം, 3 വർഷവും 6 മാസവും, 3 വർഷവും 4 മാസവും? ഉത്തരം 3 വർഷവും 6 മാസവും. ലേവി ആരായിരുന്നു? ചുങ്കക്കാരൻ, നിയമജ്ഞൻ, ഫരിസേൻ? ഉത്തരം ചുങ്കക്കാരൻ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ആരുടെ പുസ്തകത്തിലാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്? ജെറമിയ പ്രവാചകൻ, ഏലിയ പ്രവാചകൻ, ഏശയ പ്രവാചകൻ? ഉത്തരം ഏശയ പ്രവാചകൻ. സീദോനിൽ ഏലിയ പ്രവാചകൻ അയക്കപ്പെട്ടത് ആരുടെ അടുക്കലേക്കാണ്? കുഷ്ഠരോഗി, വിധവ, പിശാചുബാധിതൻ? ഉത്തരം വിധവ. ലൂക്ക 4:43 എന്തിനു വേണ്ടി യേശു അയക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ. നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് യേശു പറഞ്ഞത് ആരോട്? യോഹന്നാൻ, ശിമയോൻ, യാക്കോബ്? ഉത്തരം ശിമയോൻ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 5:31, ലൂക്ക 5:27, ലൂക്ക 5:30. ഉത്തരം ലൂക്ക 5:31. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.